ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ചില മാസ്മരിക രംഗങ്ങൾ അടങ്ങുന്ന 5 സിനിമകളെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന മാസ്മരിക രംഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ ഇത്തരം സിനിമകളെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില രംഗങ്ങൾ സമ്മാനിക്കുന്ന നല്ല അടിപൊളി ചിത്രങ്ങളായിരിക്കും ഇത്. ഇത്തരം സിനിമകളെ ഞാൻ ദിവസവും പരിചയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമകളെ ഇനിയും പരിചയപ്പെടുത്തുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക. കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചിലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി കനേഡിയൻ ചിത്രത്തിനെയാണ്. 2009 പുറത്തിറങ്ങിയ സ്പ്ലൈസ് എന്ന ചിത്രമാണിത്. ഡെൽഫിൻ ചെനെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഡ്രെൻ എന്നൊരു കഥാപാത്രത്തിനെ ആണ് അവൾ അഭിനയിക്കുന്നത്. ഒരു പരീക്ഷണശാലയിൽ വെച്ച് 2 ശാസ്ത്രജ്ഞർ നിക്കോളയും എൽസയും കൂടെ ചേർന്ന് മനുഷ്യൻ്റെ DNA മൃഗങ്ങളുടെ DNA സംയോജിപ്പിച്ച് ഒരു പുതിയ ഇനം ജീവിയെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയും ഡ്രെൻ എന്ന ഹൈബ്രിഡ് ജീവിയെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ഇതിൽ ഡ്രെന്നിൻ്റെ അടിപൊളി നഗ്നതാ പ്രദർശനവും കളിയുമാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു ഹൈബ്രിഡ് ജീവി ആയതിനാൽ കളിക്കുമ്പോൾ അതിൻ്റെ ചിറകുകൾ വിരിയുന്നതും ശ്രദ്ധേയമാണ്. ബാക്കിയെല്ലാം മനുഷ്യൻ്റേത് തന്നെ. ഈ ചിത്രത്തിലെ ഹൈലൈറ്റ് സീൻ എന്ന് വിശേഷിപ്പിക്കേണ്ടതും ഈ കളി രംഗം തന്നെയാണ്. മാത്രമല്ല, ഇതൊരു സയൻസ് ഫി ഹോറർ ചിത്രം കൂടിയാണ്. നല്ലൊരു R rating തന്നെ ഈ ചിത്രത്തിനുണ്ട്. ആ ഹൈബ്രിഡ് ജീവിയുടെ കളിക്ക് 5-star rating തന്നെ കൊടുക്കണം. അതെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യാതെ തന്നെ കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 2005 പുറത്തിറങ്ങിയ ഹോസ്റ്റൽ ആണിത്. ബാർബറ നിഡൽജോക്കോവ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നതേലിയ എന്നൊരു കഥാപാത്രത്തിനെ ആണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. 3 പയ്യന്മാർ ഓസ്ട്രേലിയയിലെ സ്ലോവാക്യയിലോട്ട് ട്രിപ്പ് പോകുന്ന കഥ പറയുന്ന ചിത്രമാണിത്. അവരുടെ ട്രിപ്പ് കൂടുതൽ ആഘോഷപൂർണ്ണമാക്കുവാൻ വേണ്ടി അവർ വെടിവെട്ടിക്കുവാനുള്ള നല്ല അടിപൊളി സ്ഥലം തപ്പി നടക്കുന്നു. അങ്ങനെ അവർ ഇവിടെ അടുത്ത് ഒരു ഹോസ്റ്റലുണ്ടെന്നും അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നും അവിടെ ചെന്നാൽ അവർക്ക് നല്ല രീതിയിൽ അടിപൊളി പരിപാടികൾ നടത്താമെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ അവിടെ ചെന്ന് നതേലിയെയും അവരുടെ കൂട്ടുകാരിയായ സ്വെറ്റിനെയും കണ്ടുമുട്ടുന്നു. തുടക്കത്തിൽ തന്നെ അവർ തുണിമാറുന്ന ദൃശ്യമാണ് ആ പയ്യന്മാർ കാണുന്നത്. അപ്പോൾ തന്നെ അവരുടെ കൺട്രോൾ പോകുന്നു. പിന്നെ അവർ കമ്പനിയായി പരിപാടി നടത്തുന്നു. പക്ഷേ ആ ഹോസ്റ്റലിന് വേറെ ചില ചരിത്രങ്ങളുണ്ട്. കളി മാത്രമല്ല, മറ്റ് ചില കെണികളും അവരെ കാത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് നിങ്ങൾ ചിത്രം കണ്ട് തന്നെ മനസ്സിലാക്കൂ. ബാർബറയുടെ മാത്രമല്ല മറ്റു പലരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനവും അടിപൊളി കളികളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നു. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ബാർബറയും അവന്മാരും ആ ഹോസ്റ്റലിൽ വെച്ച് നടത്തുന്ന ചില പരിപാടികളാണ്. ആ രംഗത്തിന് 5-star rating തന്നെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ചിത്രം മിസ് ചെയ്യാതെ തന്നെ കാണൂ. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ 2-ാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാനും വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ 3-ാമത്തെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 2016 പുറത്തിറങ്ങിയ ചിത്രമായ ദ ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോ എന്ന ചിത്രമാണിത്. ഓൽവൻ കെല്ലി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്.
ജെയിൻ ഡോ എന്നൊരു കഥാപാത്രത്തിനെ ഓൾവെൻ കെല്ലിയാണ് അവതരിപ്പിക്കുന്നത്. ഷെറിഫ് ഷെർഡൻ ഒരു കൊലപാതക കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നും ഒരു ശവശരീരം കിട്ടുന്നു. യാതൊരുവിധ ജീർണതയും ഇല്ലാത്ത ഫ്രഷായി കിടക്കുന്ന ആ ശവശരീരം കണ്ട് അവർക്ക് അത്ഭുതം തോന്നുന്നു. അങ്ങനെ ആ മരിച്ച സുന്ദരിക്ക് ജെയിൻ ഡോ എന്ന് അവർ പേരിട്ടു. അവൾ പൂർണ്ണ നഗ്നയായിട്ടാണ് അവിടെ കിടന്നിരുന്നത്. ആ ശരീരത്തിൻ്റെ ഓട്ടോപ്സിക്ക് വേണ്ടി ഷെറിഫ് അവളെ ടോണി എന്നു പേരുള്ള ഓട്ടോപ്സി നടത്തുന്ന സർജൻ്റെ അടുക്കലോട്ട് കൊയ്ക്കുന്നു. ടോമിയും അവൻ്റെ മകനും കൂടെ ആ ശരീരം പഠിച്ചപ്പോഴും അവർക്ക് അത്ഭുതം തോന്നുന്നു. മരിച്ചിട്ട് ഇത്രയും സമയം ആയിട്ട് കൂടി ആ ശരീരത്തിൽ യാതൊരുവിധ ജീർണതയും ഉണ്ടായിരുന്നില്ല. ഇതൊരു ഹോറർ മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ പേടിപ്പിക്കുന്ന നിരവധി രംഗങ്ങളും ഈ ചിത്രത്തിലുണ്ട്. ഇതൊരു ആർ റേറ്റഡ് ചിത്രം കൂടിയാണ്. അതുകൊണ്ട് നല്ല പേടിപ്പെടുത്തുന്ന നഗ്ന പ്രദർശനമുള്ള ചിത്രം തപ്പി നടക്കുന്നവർ ഈ ചിത്രം തീർച്ചയായും കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്രയും പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി അർജൻറ്റീനിയൻ ചിത്രത്തിനെയാണ്. 2004 പുറത്തിറങ്ങിയ റോമ എന്ന ചിത്രമാണിത്. മരീന ഗ്ലിസർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നത പ്രദർശനമുണ്ട്. അലിക്ക എന്നൊരു കഥാപാത്രത്തിനെ ആണ് അവൾ അവതരിപ്പിക്കുന്നത്. മാനുവൽ എന്നു പേരുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നോവലിസ്റ്റായ ജോക്വിൻ ഗോണസിനെ പറ്റി ഒരു ലേഖനം എഴുതുവാൻ വേണ്ടി പുറപ്പെടുന്നു. അവളെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ മാനുവലിന് അവളോട് പ്രണയം തോന്നുന്നു. അങ്ങനെ ആ പ്രണയത്തിലാവുന്ന അവർ നല്ല രീതിയിൽ പരിപാടികളും നടത്തുന്നു. ആ രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ തെറിച്ചു നിൽക്കുന്നത്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് അലിക്ക മാനുവലായിട്ട് നടത്തുന്ന ചില കിടപ്പറ രംഗങ്ങളാണ്. ഒരു മറയുമില്ലാതെ എല്ലാം പൂർണ്ണമായി ആ രംഗത്തിൽ അവർ കാണിക്കുന്നുണ്ട്. പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശഭരിതരാക്കാനുള്ള വകുപ്പ് ആ രംഗത്തിലുണ്ട്. വളരെയധികം സുന്ദരിയാണ് അലിക്ക. അതുകൊണ്ട് തന്നെ ഈ ചിത്രവും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാനും വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ അഞ്ചാമത്തെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 1986 പുറത്തിറങ്ങിയ ബ്ലൂ വെൽവെറ്റ് എന്ന ചിത്രമാണിത്. ഇസബെല്ല റൊസലാനി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഡൊറോത്തി എന്നൊരു പാട്ടുകാരിയുടെ കഥാപാത്രത്തിനെ ആണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ജെഫ്രി എന്നു പേരുള്ള പയ്യൻ രാത്രിയിൽ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു മനുഷ്യൻ്റെ ചെവി മൈതാനത്ത് കിടക്കുന്നത് കാണുന്നു. അവൻ അക്കാര്യം അവിടുത്തെ പോലീസായ ജോൺ വില്യംസിനെ അറിയിക്കുന്നു. ആ പോലീസുകാരൻ ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവനോട് പറയുന്നു. ആ പോലീസുകാരൻ്റെ മകൾ സാൻഡി വില്യംസ് അവൻ്റെ കൂട്ടുകാരിയായിരുന്നു. അവൾ വഴി ആ കൊലപാതകത്തിന് ഡൊറോത്തി എന്നു പേരുള്ള നൈറ്റ് ക്ലബിൽ പാടുന്ന ഒരു പാട്ടുകാരിക്ക് പങ്കുണ്ടെന്ന് അവർ സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ കൊലപാതകം സ്വയം തെളിയിക്കാൻ വേണ്ടി അവൻ ഡൊറോത്തിയുടെ പുറകെ നടക്കുന്നു. അങ്ങനെ ഡൊറോത്തിയുടെ മുറിയിൽ കയറിയ അവൻ ആ മുറിയിൽ പാത്തിരിക്കുന്നു. ഇതറിയാതെ വന്ന ഡൊറോത്തി മുറിയിൽ കയറി വസ്ത്രമെല്ലാം മാറുന്നു. അങ്ങനെ ഡൊറോത്തിയുടെ എല്ലാം തന്നെ അവൻ കാണുന്നു. അതീവ സുന്ദരി ആയിരുന്നു ഡൊറോത്തി. അങ്ങനെ അവന് ഡൊറോത്തിയോട് കാമം തോന്നുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ല രീതിയിൽ പരിപാടികൾ നടത്തുന്നു. ഡൊറോത്തിയുടെ പൂർണ്ണ നഗ്നപ്രദർശനം തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഈ ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ് തന്നെ അവർ തമ്മിലുള്ള കളിയാണ്. നല്ല രീതിയിൽ കാണുവാനുള്ള കാഴ്ച ആ രംഗത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ ചിത്രവും മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്രയും പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കഴിയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.